കഴിഞ്ഞ ക്ലാസ്സിലെ എന്താണ് സബ് ഗ്രാഫ് എന്ന് കണ്ടു. ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഈ ഗ്രാഫിന് ഞാൻ ഇ എന്ന് പേര് കൊടുത്തു. ഇപ്പോൾ ഗ്രാഫ് ആണെങ്കിൽ വെർട്ടെക്സുകൾ വേണം, വി വൺ, വി ടു, വി ത്രീ. ഇത് ജോയിൻ ചെയ്ത എഡ്ജസ് വേണം, ഇ വൺ, ഇ ടു, ഇ ത്രീ. അപ്പോൾ എനിക്ക് ഈ ഗ്രാഫിനെ എങ്ങനെ എഴുതാം? സോറി, ഈ ഗ്രാഫിന് ഞാൻ ജി എന്ന് പേര് കൊടുത്തു. അപ്പോൾ ജി എന്ന് പറയണത് ഇങ്ങനെ എഴുതാം, എഡ്ജസറ്റും വേണം വെർട്ടെക്സറ്റും വേണമല്ലോ, വി ഇ. ഇങ്ങനെ ഇത് എന്താ അർത്ഥം? ഇതിൻ്റെ ഡയറക്ഷൻ ഇല്ല എന്നർത്ഥം. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ എന്ത് വേണം? ഒരു ഡയറക്ഷൻ കൊടുക്കണം. അപ്പോൾ വി വണ്ണിൽ നിന്ന് വീട്ടിലോട്ട് വി ടുവിലോട്ടാണ് എഡ്ജ് പോകുന്നത്, ഇ വൺ എഡ്ജ്. വി ടുവിൽ നിന്ന് വി ത്രീയിലോട്ടാണ് ഇ ടു എന്ന എഡ്ജ്. ഇ ത്രീയിൽ നിന്ന് സോറി വി ത്രീയിൽ നിന്ന് വി വണ്ണിലോട്ടാണ് ഇ ത്രീ എന്ന എഡ്ജ്. അപ്പം എനിക്ക് എന്ത് എഴുതാം? ജി എന്ന് പറയുന്നത് ഗ്രാഫിന് ഞാൻ ഇനി ഇങ്ങനെ എഴുതണം, ഈ ഒരു ബ്രാക്കറ്റ് എഴുതും, വി കോമ ഇ. ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്, അതിനെ പറഞ്ഞ പോലെയാണ് ഡയഗ്രാഫ്. ഡയഗ്രാഫ് ജി എന്ന് പറഞ്ഞാൽ ഡയഗ്രാഫാണ്. ഇതിന് വാട്ട് ഈസ് സിമ്പിൾ ഗ്രാഫ്? എന്താ സിമ്പിൾ ഗ്രാഫ്? ഒരു ഗ്രാഫിനെ സിമ്പിൾ എന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫിന് മൾട്ടിപ്പിൾ എഡ്ജസ് വരാൻ പാടില്ല. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ രണ്ടതിന് രണ്ട് എഡ്ജ് വന്നു, ഒരു രണ്ട് വെർട്ടെക്സിൽ നിന്ന് രണ്ട് എഡ്ജസ് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്, രണ്ടും ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങണത്, ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പം ഇതൊരു സിമ്പിൾ ഗ്രാഫ് അല്ല, ഇതൊരു സിമ്പിൾ ഗ്രാഫ് അല്ല, നോട്ട് എ സിമ്പിൾ ഗ്രാഫ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും ഈ ഇവിടെ ഞാൻ ഈ പറയാൻ പോകുന്ന ഡെഫിനിഷനിൽ കൺസിഡർ ചെയ്യുന്നത് ഒരു സിമ്പിൾ ഗ്രാഫാണ്. അപ്പോൾ ജി ബി എ സിമ്പിൾ ഗ്രാഫ്. ലെറ്റ് ജി ബി എ സിമ്പിൾ ഗ്രാഫ്. ക്ലിയർ? ഇനി അപ്പം ഇതിൻ്റെ എഡ്ജസെറ്റ് എന്താ? വെർട്ടെക്സെറ്റ് എന്ന് പറഞ്ഞാൽ വി വൺ, വി ടു, വി ത്രീ. എഡ്ജസെറ്റ് എന്ന് പറഞ്ഞാൽ ഇ വൺ, ഇ ടു, ഇ ത്രീ. ദെൻ വട്ട് ഈസ് ഇ ക്രോസ്, സോറി വട്ട് ഈസ് വി ക്രോസ് വി? നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് റിലേഷൻ എന്താണെന്ന്. അപ്പം അത് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? വിനെ എങ്ങനെ എഴുതും? വിയിൽ ആരൊക്കെ ഉള്ളത്? വി വൺ, വി ടു, വി ത്രീ. അടുത്ത വി ഇത് വി വൺ, വി ടു, വി ത്രീ. വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ്. എവിടെ നിന്ന്? ഈ വി വണ്ണിൽ നിന്ന് വി വണ്ണിലോട്ട്, വി വണ്ണിൽ നിന്ന് വി ടുവിലോട്ട്, വി വണ്ണിൽ നിന്ന് വി ത്രീയിലോട്ട്. ദാറ്റ് ഈസ് വി വൺ, വി വൺ, ഓൾഡ് പെയർ വി വൺ, വി വൺ, ദെൻ ഓൾഡ് പെയർ വി വൺ, വി ടു, ഓൾഡ് പെയർ വി വൺ, വി ത്രീ. ദെൻ വി ടുവിൽ നിന്ന് വി വണ്ണിലോട്ട്, വി ടുവിലോട്ട്, വി ത്രീയിലോട്ട്. വി ടു, വി വൺ, ഓൾഡ് പെയർ, ദെൻ ഓൾഡ് പെയർ വി ടു, വി ടു, ഓൾഡ് പെയർ വി ടു, വി ത്രീ, ദെൻ ഓൾഡ് പെയർ, ദെൻ വി ത്രീയിൽ നിന്ന് വി വൺ, വി ടു, വി ത്രീ, വി ത്രീ, വി വൺ, ഓൾഡ് പെയർ വി ത്രീ, വി ടു, ഓൾഡ് പെയർ വി ത്രീ, വി ത്രീ. അപ്പോൾ ഒമ്പത് എലമെൻസ് ഉണ്ട്, വി ക്രോസ് വി എന്ന് പറഞ്ഞ ഒമ്പത് എലമെൻസ് ഉണ്ട്. നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതൊക്കെയാണ് നമ്മുടെ എഡ്ജസ്. ഇപ്പം വി വൺ വി, ഇനി ഇത് രണ്ടും കൺസിഡർ ചെയ്യാം, നമ്മുടെ ഗ്രാഫും ഇതും. അപ്പം നമുക്ക് മനസ്സിലായി ഇതിൽ ഏത് എഡ്ജ് ഉള്ളത്? വി വൺ വി ടു ഒരു എഡ്ജാ,
വി വൺ വി ടു അതാണ് എൻ്റെ ഇ വൺ എഡ്ജ്. അപ്പോൾ വി വൺ വി ടു ഇതെൻ്റെ ഇ വൺ എന്ന എഡ്ജാണ്. അടുത്ത് വി ടു വി ത്രീ, വി ടു വി ടുവിൽ നിന്ന് വി ത്രീയിലോട്ട് ഇതെൻ്റെ മറ്റൊരു എഡ്ജാണ്. ദിസ് ഈസ് ഇ ടു. മറ്റൊരു എഡ്ജാണ് വി ത്രീ വി വൺ, വി ത്രീ വി വൺ ഇതെൻ്റെ ഇതൊരു എഡ്ജാണ്. ദിസ് ഈസ് ഇ ത്രീ. അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? നമ്മുടെ മൂന്ന് വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 9 പോസിബിലിറ്റി ഉണ്ട് നമുക്ക്. ഒരു ഒരു സിമ്പിൾ ഡയഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ചെറു ഇതുണ്ട്, ലെറ്റ് ജി ബി എ സിമ്പിൾ ഡയഗ്രാഫ്, ഡയറക്റ്റഡ് ഗ്രാഫ്. അതായത് മൂന്ന് വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് ഇങ്ങനെ വ്യത്യസ്തങ്ങളായി 9 എഡ്ജസ് വരയ്ക്കാം. പക്ഷേ ഈ 9 അഡ്ജസ്റ്റും നമുക്ക് നമ്മുടെ ഗ്രാഫിൽ ഉണ്ടാവണമെന്നില്ല, പല അഡ്ജസ്റ്റ് ഉണ്ടാവാതിരിക്കാം. നമ്മൾ ഈ വരച്ച എക്സാമ്പിൾ പ്രകാരം എനിക്ക് എന്ത് കിട്ടി? 9 എണ്ണമൊന്നുമില്ല, 3 അഡ്ജസ്റ്റ് എനിക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. ആ 3 അഡ്ജസ്റ്റ് ആണ് ഞാൻ ഇങ്ങനെ ഈ വൺ ഇട്ടു ഇത്ര ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് എന്താ മനസ്സിലായത്? എൻ്റെ എഡ്ജ് സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ വി വൺ വി ടു ആണ്, ഞാൻ അതിനെ ഈ വൺ എന്ന് വിളിച്ചു. മറ്റൊന്ന് വി ടു വി ത്രീ ആണ്, ഞാനതിനെ ഇ ടു എന്ന് വിളിച്ചു. മറ്റൊന്ന് വി ത്രീ വി വൺ ആണ്, ഞാനതിനെ ഇ ത്രീ എന്ന് വിളിച്ചു. അപ്പോൾ ഇതെന്താ? ഇതെന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് വി ക്രോസ് വി ആണ്. ദാറ്റ് ഈസ് ഇ എന്ന് പറയുന്ന എൻ്റെ എഡ്ജ് സെറ്റ് വി ക്രോസ് വിയുടെ സബ്സെറ്റ് ആണ്. വി എന്ന് പറയുന്ന എഡ്ജ് സെറ്റ് വി ക്രോസ് വിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ലെറ്റ് ജി ബി എ സിമ്പിൾ ഡയഗ്രാഫ്, ദെൻ എവരി എഡ്ജ് ഓഫ് ഇ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ മീൻസ് ഓഫ് എൻ ഓർഡർഡ് പെയർ ഓഫ് എലമെന്റ്സ് ഓഫ് വി. സച്ച് എൻ ഓർഡർഡ് പെയർ ഈസ് യുണീക്ലി ഡിഫൈൻഡ് ദി എഡ്ജ്, ഹെൻസ് ഇ സബ്സെറ്റ് ഓഫ് വി ക്രോസ് വി. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പം നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോട്ടിൽ ഇങ്ങനെ ഫിഗേഴ്സ് ഒന്നും ഇല്ല, നിങ്ങൾ വായിക്കും മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ സബ്സെറ്റ് ഓഫ് വി ക്രോസ് വി. അത്രയും മനസ്സിലാക്കുക. അപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായി? എനിക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ എന്താ, എന്താ റിലേഷൻ എന്ന് പറഞ്ഞാൽ, റിലേഷൻ ഈസ് ദ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നിന്ന്, ഇതാണ് എൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് വി ക്രോസ് വി. ഇവിടെ എനിക്ക് ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുക. എന്താ എൻ്റെ അടുത്ത റിലേഷൻ? ഒന്നാമത്തെ എഡ്ജ് എന്ന് പറഞ്ഞാൽ വി വണ്ണിൽ നിന്ന് വി ടുവിലോട്ടാണ്, അതാണ് എൻ്റെ റിലേഷൻ. രണ്ടാമത്തെ എഡ്ജ് എന്ന് പറഞ്ഞാൽ വി ടുവിൽ നിന്ന് വി ത്രീയിലോട്ടാണ്. മൂന്നാമത്തെ എഡ്ജ് എന്ന് പറഞ്ഞാൽ വി ത്രീ നിന്ന് വി വണ്ണിലോട്ടാണ്. അപ്പോൾ അടുത്ത റിലേഷൻ എന്താ? ഇവിടുത്തെ ഒന്നാമത്തെ കോർഡിനേറ്റ് ഉണ്ടല്ലോ, ഇതിലിപ്പോൾ വി വൺ വി ടു, അതിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത്, ഇതിലൊന്നാമത്തേത് രണ്ടാമത്തേത്, ഒന്നാമത്തേത് രണ്ടാമത്തേത്. അപ്പം ഇതിൽ ഒന്നാമത്തെ ഒന്നാമത്തെ കോർഡിനേറ്റിൽ നിന്ന് രണ്ടാമത്തെ കോർഡിനേറ്റിലോട്ടാണ് എൻ്റെ എഡ്ജിൻ്റെ ഡയറക്ഷൻ പോകുന്നത്. ഇതാണ് എൻ്റെ അടുത്ത റിലേഷൻ. അപ്പം എനിക്ക് എന്ത് കിട്ടി? ഒരു ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ, ഏതൊരു എഡ്ജ് എന്ന് പറഞ്ഞാലും അതൊരു റിലേഷൻ, ഒരു റിലേഷനാണ്. പ്ലസ് ടു പഠിച്ചിട്ടുള്ള ഫംഗ്ഷൻസ് റിലേഷൻസിലെ റിലേഷനാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടാവുന്നത്, വി വൺ എന്ന വി എന്ന വെർട്ടെക്സിൽ നിന്ന് അടുത്ത വി എന്ന വെർട്ടെക്സിലോട്ടുള്ള റിലേഷൻസ് വെച്ചിട്ടാണ് എനിക്ക് ഏതൊരു എഡ്ജും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇനി എന്താണ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും വ്യത്യസ്ത ഇക്വലൻസ് റിലേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താണ് അത് ഇക്വലൻസ് റിലേഷൻ ആവുക. അപ്പോൾ റിലേഷൻ്റെ ഇപ്പോൾ റിലേഷൻ നമ്മളൊരു പേര് പറയും, റിലേഷനെ തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മൾ പറയും. കുറെ കണ്ടീഷൻസ് വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് റിഫ്ലക്സീവ് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, സിമ്മട്രിക് റിലേഷൻ, ആൻറ്റി സിമ്മട്രിക് റിലേഷൻ എന്നൊക്കെ നമ്മൾ പഠിക്കും. നിങ്ങൾ ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അതൊക്കെ നിങ്ങൾക്ക് റിഫ്ലക്സീവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സിമ്മട്രിക് എന്താണെന്ന് അറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ പറയുന്ന റിലേഷന്റെ കാര്യങ്ങൾ നമ്മളിവിടെ ഗ്രാഫിലോട്ട് കൊണ്ടുവരാണ്. ഒരു ഗ്രാഫ്, സിമ്പിൾ ഡയഗ്രാഫ് ജി, ഈ ജി എന്ന് പറയുന്ന സിമ്പിൾ ഡയഗ്രാഫ്, അത് സിമ്പിൾ ഡയഗ്രാഫ് ജി ഈസ് കോൾഡ് റിഫ്ലക്സീവ്. ഈ സിമ്പിൾ ഡയഗ്രാഫിനായി എനിക്ക് റിഫ്ലക്സീവ്, അതുപോലെ സിമ്മട്രിക്, ട്രാൻസിറ്റീവ്,
അതുപോലെ ആൻറ്റിസിമെട്രിക്. എന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ റിലേഷൻ. ആ റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഇ എന്ന റിലേഷൻ എന്തായിരിക്കണം? റിഫ്ലക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം, ആന്റിസിമെട്രിക് ആയിരിക്കണം. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഒരു റിലേഷൻ എപ്പോഴാണ് സിമെട്രിക് ആവാ, റിഫ്ലക്സീവ് ആവാ, ട്രാൻസിറ്റീവ് ആവാ, ആന്റിസിമെട്രിക് ആണെന്ന് നിങ്ങൾക്കറിയാം. ഞാനൊരു ഗ്രാഫിനെ കുറിച്ച് പറയണേ. ഒരു ഗ്രാഫ്, ഒരു സിമ്പിൾ ഡയഗ്രാഫ് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ആന്റിസിമെട്രിക് ആവണമെങ്കിൽ എന്തുണ്ടായി മതി? ഞാൻ പറഞ്ഞു ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ആണ്. ഇപ്പോൾ വെർട്ടെക്സ് നിന്ന് വെർട്ടെക്സ് സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണ്. സോറി, ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിലെ എഡ്ജ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. വെർട്ടെക്സ് സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണ്. ആ റിലേഷൻ, ഈ എന്ന റിലേഷൻ, എഡ്ജസ് എന്ന എഡ്ജസ് ഇപ്പോൾ റിലേഷൻ ആണല്ലോ. ഈ എഡ്ജസ് എന്ന റിലേഷൻ എന്തായാൽ മതി? റിഫ്ലക്സീവ് ആയാൽ മതി, സിമെട്രിക് ആയാൽ മതി, ട്രാൻസിറ്റീവ് ആയാൽ മതി, അൺസിമെട്രിക് ആയാൽ മതി. അതായത് ഈ എന്ന റിലേഷൻ സിമെട്രിക് ആണെങ്കിൽ ആ ഗ്രാഫ് സിമെട്രിക് ഗ്രാഫാണ്. ഈ എന്ന് പറഞ്ഞ റിലേഷൻ റിഫ്ലക്സീവ് ആണെങ്കിൽ ആ ഗ്രാഫ് റിഫ്ലക്സീവ് ആണ്. ഈ എന്ന് പറഞ്ഞ റിലേഷൻ ആന്റിസിമെട്രിക് ആണെങ്കിൽ ആ ഗ്രാഫ് ആന്റിസിമെട്രിക് ആണ്. അത് ഓർത്തിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ ആണ്. ദെൻ വട്ട് ഈസ് കോൺവേഴ്സ് ഓഫ് ജി? കോൺവേഴ്സ് ഓഫ് ജി, ഈ ജി എന്ന് പറഞ്ഞ എന്താണ്? സിമ്പിൾ ഡയഗ്രാഫ് ആണ്. ഇപ്പോൾ കോൺവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് എന്ന് അതൊരു ഗ്രാഫ് തന്നെയാണ്. കോൺവേഴ്സ് ഓഫ് ദി ഗ്രാഫ് ജി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാഫ് തന്നെയാണ്. ആൻഡ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, വി കോമ ജി ഡാഷ്. സോറി, വി കോമ ഇ ഡാഷ്. വി കോമ ഇ ഡാഷ് എന്നെഴുതാം. വി കോമ ഇ ഡാഷ്. വി എന്ന് പറഞ്ഞ സെയിം വെർട്ടെക്സ് സെറ്റ് തന്നെ. ഇ എന്ന് പറഞ്ഞ എന്താണ്? കോൺവേഴ്സ് ആണ്. എന്തിൻ്റെ? ഇ ഈസ് ദ കോൺവേഴ്സ് ഓഫ് ദ റിലേഷൻ ഓഫ് ഇ. ഇ ഡാഷ് ഈസ് ദ, ഈസ് ദ അല്ല, ഇ ഡാഷ് ഈസ് ദ കോൺവേഴ്സ് ഓഫ് റിലേഷൻ ഇ. ഇ എന്ന നോക്കാം, കോൺവേഴ്സ് ഓഫ് ജി. കോൺവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ കോൺവേഴ്സ് ഓഫ് ദ ഗ്രാഫ് ജി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാഫ് തന്നെയാണ്. ഗ്രാഫിനെ നമ്മൾ എങ്ങനെ എഴുതാ? വി കോമ ഇ എന്നാണ് എഴുതാ. ഇവിടെ വി കോമ ഇ ഡാഷ്. അപ്പൊ എന്താ ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇ ഡാഷ് ഈസ് ദ കോൺവേഴ്സ് ഓഫ് ദ റിലേഷൻ ഇ. ഇ എന്ന റിലേഷന്റെ കോൺവേഴ്സ് ആണ് ഇ ഡാഷ്. അത് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഇതിനെ വെച്ച് പറയാൻ പറ്റും. ഈ ഗ്രാഫ് നോക്കുക, ഇതിന്റെ കോൺവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കോൺവേഴ്സ് ആയിട്ട് എനിക്ക് ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ഇതിൽ വ്യത്യാസമൊന്നുമില്ല. വി വൺ, വി ടു, വി ത്രീ. ഇപ്പോ ഈ ഗ്രാഫില് ഇ വൺ എന്ന് പറഞ്ഞാൽ വി വണ്ണിൽ നിന്ന് വി ടുവിലോട്ടാ. പല കോൺവേഴ്സും തരിക, ഡയറക്ഷൻ മാറ്റിയാൽ മതി. വി ടു നിന്ന് വി വണ്ണിലോട്ടാണ് ഇ വൺ. ഇവിടെ വി ടു നിന്ന് വി ത്രീയിലോട്ടാണ് ഇ ടു. അപ്പോ വി ത്രീയിൽ നിന്ന് വി ടുവിലോട്ടാണ്, ഇവിടെ വി ടുവിൽ നിന്ന് വി ത്രീയിലോട്ട് ഇ ടു. അപ്പോ വി ത്രീയിൽ നിന്ന് വി ടുവിലോട്ട് ഇ ത്രീ, ഇ ടു. അതുപോലെ ഇവിടെ വി വണ്ണിൽ നിന്ന് വി ത്രീയിലോട്ട് ആയിരുന്നു ഇ ത്രീ. അപ്പൊ തിരിച്ച് വി ത്രീയിൽ നിന്ന് വി വണ്ണിലോട്ടാവണം ഇ ത്രീ. അപ്പൊ എന്താ മനസ്സിലായത്? കോൺവേഴ്സിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. തന്നിട്ടുള്ള ഗ്രാഫ് ഉണ്ടല്ലോ, അതിന്റെ എഡ്ജസിന്റെ ഡയറക്ഷൻ എന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കോൺവേഴ്സ് ഓഫ് ഗ്രാഫ് കിട്ടും, ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പൊ എന്താണ് കോൺവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ? കോൺവേഴ്സ് ഓഫ് എ ഡയഗ്രാഫ് ജി ഈസ് ടു ബി എ ഡയഗ്രാഫ് ജി ഡാഷ്. അപ്പൊ അതിനെ ഞാൻ ഇവിടെ ജി എന്ന് മാത്രമാണ് കൊടുത്തത്. കോൺവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് കോൺവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ, കോൺവേഴ്സ് ഓഫ് ജി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ജി ഡാഷ് എന്നാണ്. ജി ഡാഷ് ഈസ് ഈക്വൽ ടു വി കോമ ഇ, ഇൻ വിച്ച് ദ റിലേഷൻ ഇ ഡാഷ് ഈസ് ദ കോൺവേഴ്സ് ഓഫ് ദ റിലേഷൻ ഇ. ദ ഡയഗ്രാം ഓഫ് ജി ഡാഷ് ഈസ് ഒബ്ടെയിൻ ഫ്രം ദ ഗ്രാഫ് ഓഫ് ജി ബൈ സിംപ്ലി റിവേഴ്സിംഗ് ദ ഡയറക്ഷൻസ് ഓഫ് ദ എഡ്ജസ് ഓഫ് ജി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ദ കോൺവേഴ്സ് ഓഫ് ജി ഡാഷ് ഈസ് ഓൾസോ കോൾഡ് റിവേഴ്സൽ. ദ കോൺവേഴ്സ് ഓഫ് ജി ഡാഷ് എന്ന് പറയുന്ന പേരാണ് റിവേഴ്സൽ. റിവേഴ്സൽ ഓർ ഡയറക്ഷണൽ ഡ്യുവൽ ഓഫ് എ ഡയറക്ഷണൽ ഡ്യുവൽ ഓഫ് എ ഗ്രാഫ്
जी अंदर रिवेस कॉन्वेर्स ऑफ द ग्राफ जी पेरान रिवेसल और डायरेक्शनल ड्यूवल ऑफ ए ग्राफ जी अब इत्र ई क्लास पर उद्देशिक।